നീലഗിരിയിൽ കാട്ടാന എസ്റ്റേറ്റ് വാച്ചറെ ചവിട്ടിക്കൊന്നു എന്നൊരു വാർത്ത. കൂടലൂരിലെ സ്വകാര്യ കാപ്പി എസ്റ്റേറ്റിലെ ജീവനക്കാരൻ നൌഷാദാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ജമാലിന് ഗുരുതര പരിക്കേറ്റു. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. എസ് മഹേഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മഹേഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ ഇത് വൈകിട്ട് ഈ നടക്കാൻ പോകുമ്പോഴാണ് ഈ സംഭവം നടന്നത്. നൌഷാദാണ്, നൌഷാദിനെ കാട്ടാന, നൌഷാദും ഒപ്പം ജമാലും ഉണ്ടായിരുന്നു. ഇരുവരും സ്വകാര്യ തോട്ടത്തിലെ വാച്ചർമാരാണ്. ഇവർ നടന്നു പോകുമ്പോൾ ഈ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. പിന്നാലെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന പിന്തുടർന്നു. ഈ ആന ഇരുവരെയും ആക്രമിച്ചു. ഇതിനിടയിൽ നൌഷാദ് ആനയുടെ അടിയേറ്റ് തൽക്ഷണം മരിച്ചു. ജമാൽ രക്ഷപ്പെട്ടു. ജമാലിന് പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് ഈ മൃതദേഹം മാറ്റാനുള്ള ശ്രമമൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു. നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തി. ഇപ്പോൾ ഈ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം കാരണം ഈ ഭാഗത്തൊക്കെ കാട്ടാനയുടെ ആക്രമണം പതിവാണ്. വന്യമൃഗശല്യം ഈ ഗൂഡല്ലൂർ മേഖലയിലും, അതായത് കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന നാടുകാണി ഗൂഡല്ലൂർ മേഖലകളിലൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഭാഗത്ത് നാട്ടുകാരുടെ ഭാഗത്ത് ഉയരുന്നത്. ശരി മഹേഷ്. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലെ സ്വകാര്യ കാപ്പി എസ്റ്റേറ്റിലെ ജീവനക്കാരൻ നൌഷാദാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. നീലഗിരിയിൽ ആണ് എസ്റ്റേറ്റ് വാച്ചറാണ് നൌഷാദ്. ഒപ്പം ജമാൽ എന്ന ആളുകൂടി ഉണ്ടായിരുന്നു. ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ആനയെ കണ്ട് ഓടിയ ഇരുവരെയും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്.